മലയാള സിനിമയുടെ എക്കാലത്തെയും ഇതിഹാസ നടനായിരുന്നു ജയൻ സിനിമാ പ്രേമികളുടെ മനസ്സിൽ വലിയൊരു നമ്പരം സൃഷ്ടിച്ചാണ് ജയൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള വാർത്തകൾ കാലങ്ങൾ കഴിഞ്ഞും വന്നുകൊണ്ടേയിരിക്കുന്നു താരത്തിന്റെ വേർപാടുണ്ടായി വർഷങ്ങൾക്ക് ശേഷം പലവിധ ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു അതിലൊന്ന് ജയന്റെ മകനാണെന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തു ഒരു വ്യക്തിയാണ് മുരളി എന്ന പേരിലുള്ള കൊല്ലം വള്ളിക്കീഴ് സ്വദേശിയായിരുന്നു ജയൻ തന്റെ അച്ഛനാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചത് നിരന്തരം ഈ പേര് പറഞ്ഞ് വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തു എന്നാൽ അങ്ങനെയൊരു മകനില്ലെന്നാണ് ജയന്റെ കുടുംബം ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കൊണ്ടെത്തിയിരിക്കുകയാണ് ജയന്റെ സഹോദരപുത്രി ലക്ഷ്മി ശ്രീദേവി നായർ ജയന്റെ സഹോദരൻ സോമൻ നായരുടെ മകളും ആദിത്യൻ ജയന്റെ സഹോദരിയുമാണ് ലക്ഷ്മി മുഖ്യമന്ത്രിക്ക് നൽകിയ ലക്ഷ്മിയുടെ പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു സാർ ഞാൻ കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച സിനിമാ നടൻ ജയന്റെ അനുജൻ സോമൻ നായരുടെ മകളാണ് ഞാൻ എന്റെ വല്യച്ഛനായ കൃഷ്ണൻ നായർ എന്ന ജയനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കൊല്ലം വള്ളിക്കേഴ് സ്വദേശിയായ മുരളി എന്ന പേരുള്ള വ്യക്തി യാതൊരു തെളിവുമില്ലാതെ മകനാണെന്നും പറഞ്ഞ് ദൃശ്യമാധ്യമങ്ങളിലും ജനങ്ങളുടെ മുൻപിൽ നിരന്തരം വ്യാജ പ്രചാരണം നടത്തിവരികയാണ് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ഷൂട്ടിംഗ് വേളയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ എന്റെ വല്യച്ഛനായ ജയൻ മരണപ്പെട്ടു ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന അദ്ദേഹത്തെ പുതുതലമുറയുടെ മുൻപിൽ അദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഞാൻ തിരക്കിയപ്പോൾ എന്റെ ബന്ധുക്കളാർക്കും നാളെ ഇതുവരെ ഇങ്ങനെ ഒരു മകൻ അദ്ദേഹത്തിനുള്ളതായി ഒരു അറിവുമില്ല നാട്ടുകാരും ഇത് തന്നെയാണ് പറയുന്നത് എന്റെ അച്ഛന്റെ അമ്മ ഭാരതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് മരണപ്പെടുന്നത് എന്റെ പിതാവ് മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ഇവരെല്ലാം ജീവിച്ചിരുന്ന സമയത്ത് ഈ വ്യക്തി ഇങ്ങനെ ഒരു അവകാശവാദവുമായി വന്നിട്ടുമില്ല അതിനുശേഷമാണ് ഇത്തരമൊരു വ്യാജ പ്രചാരണം ഇയാൾ നടത്തി വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ എന്റെ അമ്മ ശ്രീദേവി ഈ വ്യാജ വാർത്തക്കെതിരെ മുരളിയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ളതും കോടതി ഇയാളെ വിലക്കിയിട്ടുള്ളതുമാണ് ഇപ്പോൾ അമ്മയും മരണപ്പെട്ടു ഈ വ്യക്തി വീണ്ടും കുറച്ചു നാളുകളായി ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി രംഗത്ത് വന്നിരിക്കുകയാണ് മരിച്ചുപോയ ആ കലാകാരന്റെ സത്പേര് കളങ്കപ്പെടുത്തുന്ന നടപടി അവസാനിപ്പിച്ചുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും വന്നിട്ടുള്ള മാനഹാനിക്ക് പരിഹാരം കാണാനും അങ്ങയുടെ ഭാഗത്ത് നിന്ന് നടപടിയുണ്ടാകണം എന്നും അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് ലക്ഷ്മി ശ്രീദേവി നാരന്റെ പരാതിയിൽ പറയുന്നത് മുൻപും ജയന്റെ പേരിൽ സമാനമായ ആരോപണവുമായി വന്നവർക്ക് ലക്ഷ്മി മറുപടി പറഞ്ഞിരുന്നു വീണ്ടും ഇതേ വിഷയത്തിലാണ് താരസഹോദരി പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പ് ജയനെക്കുറിച്ച് സംവിധായകൻ ആദിത്യൻ ജയൻ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ഒരു പക്ഷേ ജയൻ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി നാലിന് സിംഗപ്പൂരിൽ വെച്ച് ജയന്റെ കല്യാണം എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ലവൻ സിംഗപ്പൂരിൽ നസീർ സാറിന്റെ ജോഡിയായി അഭിനയിച്ച ലതയുമായി അദ്ദേഹം വളരെ സ്നേഹബന്ധം പുലർത്തിയിരുന്നു ലവൻ സിംഗപ്പൂരിന്റെ ചിത്രീകരണത്തിന്റെ ജയൻ ലളിതയുമായി മാനസികമായി അടുത്തുവനിഞ്ഞ എം ജി ആർ വളരെ കോപാകുലനാവുകയും മദ്രാസിലെത്തിയാൽ ജയനെ കൈവയ്ക്കണമെന്ന് തീരുമാനിച്ചിരുന്നതായി ഒരിക്കൽ ജോസ് പ്രകാശ് സാർ പറഞ്ഞിട്ടുണ്ട് ഒരു സീരിയൽ വർക്കിനിടയിൽ ജോസ് പ്രകാശിനോട് ഞാൻ ഇക്കാര്യം ചോദിച്ചിരുന്നു ആദ്യമായി ശാപ് എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ജയന് വാങ്ങിക്കൊടുത്തത് ജോസ് പ്രകാശാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് തുടങ്ങുന്നത് അദ്ദേഹം ജയൻ എന്ന് വിളിക്കാറില്ല വിളിക്കുന്നത് ബേബി എന്നാണ് ജയനെ അടുപ്പമുള്ളവരെല്ലാം ബേബി എന്നാണ് വിളിക്കുക യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നാണ് ലതയുടെയും ജയന്റെയും ബന്ധത്തിൽ ദേഷ്യം തോന്നി എം ജി ആർ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് ജോസ് പ്രകാശ് സാറിന് അറിയാമായിരുന്നു ലവിൻ സിംഗപ്പൂർ കഴിഞ്ഞ് നാട്ടിലെത്തിയ ജയനെ ജോസ് പ്രകാശ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നീ കളിക്കുന്നത് തീ കൊണ്ടാണ് അത് അപകടമാണ് എം ജി ആറിനെ പിണക്കി നിൽക്കാനുള്ള ശേഷി നമുക്കില്ല എന്തായാലും ഞാൻ പറഞ്ഞ് എല്ലാം ഒതുക്കിയിട്ടുണ്ട് ഇനി ലതയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണമെന്ന് ജോസ് പ്രകാശ് ജയനോട് പറഞ്ഞിരുന്നു പക്ഷേ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്തു തീർക്കുമെന്ന ദൃഢപ്രതിജ്ഞയുള്ള ആളായിരുന്നു ജയൻ അതൊരു പൗരുഷത്തിന്റെ ലക്ഷണമാണ് എം ജി ആർ ഇടപെട്ട് എന്ന് കൂടി അറിഞ്ഞതോടെ ലതയും ജയനും ഒന്നുകൂടി കൂടി അടുപ്പത്തിലായി എം ജി ആറിന്റെ വേണ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ ജയലളിത അടക്കം ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ താഴെയായിരുന്നു ലതയുടെ സ്ഥാനം അതുകൊണ്ട് തന്നെ ലത ഒരു വാശി പോലെ ജയന്റെ കൂടെ ചേർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി നാലിന് സിംഗപ്പൂരിൽ വെച്ച് വിവാഹിതരാകാൻ ഇരുവരും തീരുമാനിച്ചു എങ്കിലും വിധി അതിന് സമ്മതിച്ചില്ല മറ്റൊരു സിനിമയുടെ ചിത്രീകരണ തിരക്കുകൾക്കിടയിൽ നിന്നുമാണ് കോളക്കത്തിന്റെ ക്ലൈമാക്സ് തീർക്കാൻ രണ്ടു ദിവസത്തേക്ക് ജയൻ എത്തിയത് പക്ഷേ ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് അപകടമുണ്ടാവുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്